എന്റെ പേര് കുഞ്ഞമ്മൻ, തൃക്കൊടുത്താന എളുപ്പ എന്ന് വരുന്നു. കഴിഞ്ഞ ആഴ്ച മുതൽ ഞാനും എന്റെ തൊഴിലാളികളുമായിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. അതുപോലെ തന്നെ തൊഴിലാളികൾ പലരെയും 10-ഉം 20-ഉം പേരെയും കൊണ്ട് കച്ചവടം മുടക്കുകയും ഭയങ്കര വഴക്കം തെറിയും ഒക്കെ ആയിരുന്നു. അപ്പൊ ഞങ്ങളുടെ അടിപേരുള്ളൂ, ഞങ്ങൾ എങ്ങോട്ട് പോകും എന്നറിയാതെ ഞങ്ങൾക്ക് രാത്രി സന്ധ്യ കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വിഷമിച്ചു. അപ്പം അതുകൊണ്ടും സാധിക്കാതെ വന്നപ്പോൾ അവിടെ എൻ്റെ നട്ടെല്ല് തളർന്നു, എൻ്റെ മുട്ട് തളർന്നു, എനിക്ക് ഒരടി നടക്കാൻ മരുന്നായി. ആകെ വിഷമിച്ചിരുന്നൊക്കെ ഞാൻ തിങ്കളാഴ്ച സാധനോട് വെച്ച് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എങ്ങോട്ട് പോകണം, ഇവരെല്ലാം കൂടെ എന്നെ കൊല്ലാൻ വരുന്നുണ്ടോ, ഞാൻ എന്നെ ചെയ്യണമെന്ന് വെച്ച് കർത്താവിനോട് ചോദിച്ചു. അമ്മ പറയുന്നത് പോലെ പറഞ്ഞു, നീ മല്ലപ്പള്ളിക്ക് ദീപ്യകാരനെ വരിക, നിന്റെ ആവശ്യങ്ങൾ അവിടെ സമർപ്പിച്ച പരിശുദ്ധ കുർബാന ഉയർത്തുമ്പോൾ നിന്റെ ആവശ്യങ്ങളും വിഷമങ്ങളും എല്ലാം നീ ആ കുർബാനയിൽ അർപ്പിക്കണം. നീ പാടണ്ട, നിന്റെ കുർബാന നിന്റെ വേദനകളെല്ലാം പരിശുദ്ധ കുർബാനയിൽ സമർപ്പിക്ക. കാസായ പീതാസായ കുരിശിന്റെ ആകൃതിയിൽ ഉയർത്തുമ്പോൾ നീ പ്രാർത്ഥിച്ചാൽ മതി, നിന്നെ ഞങ്ങൾ കാത്തുകൊള്ളാന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു, ഞാൻ ബുധനാഴ്ച വന്നു പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ നിമിഷം ആ നട്ടെല്ലുവേദന, അച്ഛനെ നട്ടെല്ലുവേദന ഉണ്ടായിരുന്നു, അച്ഛൻ പറഞ്ഞ എനിക്കും വേദനയുണ്ട്, നട്ടെല്ലുവേദന ഉള്ളവരുടെ എല്ലാം സൗഖ്യപ്പെടുന്നു. ആ നിമിഷം എനിക്ക് എന്റെ നട്ടെല്ലുവേദന മാറി, എന്റെ മുട്ടുവേദന മാറി, എന്റെ ഏതെല്ലാം മാറി, എനിക്ക് സുഖമായിട്ട് നടക്കുവാൻ പറ്റുന്നു. കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. 1000 നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ കുർബാനയ്ക്കാൻ ഏറ്റവും അടുത്ത ഏറ്റവും വിശ്വാസത്തോടുകൂടി സ്വീകരിക്കുകയും ചെയ്തു. എന്റെ ദൈവം എന്നെ രക്ഷിച്ചു. ഇപ്പൊ എല്ലാം ശാന്തമായി സമാധാനത്തോടുകൂടി എന്റെ ബിസിനസ് നടക്കുന്നു. ജോലിക്കാരെല്ലാം തിരിച്ചു വന്നു, പ്രശ്നങ്ങൾ തീർന്നു. ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. പ്രത്യേകിച്ച് ബിസിനസ് മേഖലയിൽ, തൊഴിൽ മേഖലയിൽ തൊഴിലാളികൾ സമരം ചെയ്തപ്പോൾ അഥവാ നിസ്സഹകരിച്ചപ്പോൾ ഉണ്ടായ ആ വലിയ അസ്വസ്ഥതകള്, ശാരീരികമായ പീഡനങ്ങള്, ബുദ്ധിമുട്ടുകള്, ഇപ്പോൾ ഓടിയെത്തിയത് മറ്റൊരിടത്തേക്കുമല്ല, മരിയം ഓടിയതുപോലെ കല്ലറയ്ക്കരികിലേക്ക് കരഞ്ഞുകൊണ്ട് ഓടി വരികയായിരുന്നു. തളർന്നവളായ മരിയം അതിരാവിലെ ഉണർന്നു ചെന്നതുപോലെ അവിടെ കർത്താവിനെ അവൾക്ക് കാണാൻ സാധിച്ചു, ഉദ്ധിതനെ കാണാൻ സാധിച്ചു. ഇവിടെ അത് സംഭവിച്ചു. ഈ മകനെ ദൈവം രക്ഷിച്ചു. ഈ മകന് കൊടുത്ത ആ സൗഖ്യത്തിനും ബിസിനസ്സിന്റെ മേഖലയിലെ തകർച്ചയെ പുനരുദ്ധരിച്ചതിനും ദൈവത്തിന് നമുക്ക് ഈ മകനോടൊപ്പം നന്ദി പറയാം. കരം ഉയർത്തി സ്തുതിക്കുക. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ.